വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് വീട്ടിൽ നിന്നും ഇറക്കിവിട്ട അഖിലിന്റെ ജീവിതം ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തത്. ബേക്കറി ജീവനക്കാരനായ തിലകന്റെയും അജിതാ ദേവിയുടെ മകനായ അഖിലിനെ സ്വന്തമായി പണിയെടുത്ത് ജീവിക്കണമെന്ന് പറഞ്ഞാണ് പിതാവും അയാളുടെ രണ്ടാം ഭാര്യ ദീപയും ചേർന്ന് ഇറക്കിവിട്ടത്. അഖിലിന്റെ ചേട്ടൻ അശ്വിനെ 15 വയസ്സിൽ തന്നെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടിരുന്നു. ഈ കുട്ടിയെ പിന്നീട് ഒരു ദമ്പതികൾ ദത്തെടുക്കുകയായിരുന്നു. അമ്മ കാമുകിനൊപ്പം പോവുകയും അച്ഛൻ രണ്ടാമതൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തതോടെ അശ്വിന്റെയും അഖിലിന്റെയും ജീവിതം നരകതുല്യമായി മാറുകയായിരുന്നു എന്ന് അഖിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അഖിൽ 3 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മ അജിത ദേവി കാമുകിനൊപ്പം പോയത്. അതിനുശേഷം 3 കഴിയുമ്പോഴാണ് പിതാവ് തിലകൻ രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. തിലകൻ വിവാഹബന്ധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ വീടും സ്ഥലവും വിറ്റു പണം കണ്ട് ഇറങ്ങി വന്നതാണ് രണ്ടാനമ്മ ദീപയെന്ന് അഖിൽ പറയുന്നു. ദീപയും മറ്റൊരു വിവാഹിതയായിരുന്നു. തിലകനൊപ്പം താമസമായതിനു ശേഷമാണ് ദീപ ആദ്യ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതും 3 ശേഷം തിലകനെ വിവാഹം കഴിക്കുന്നതും. ദീപയെ വിവാഹം കഴിച്ചതോടെ തിലകന്റെ മുഴുവൻ സ്വത്തുക്കളും അവരുടെ പേരിൽ എഴുതി വെച്ചു. ഇതോടെ തന്റെ രണ്ടാനമ്മ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ അച്ഛന് കഴിയില്ലെന്നും അഖിൽ പറയുന്നു. പഠിക്കാൻ മിടുക്കനായ അഖിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ സർവീസ് സെന്ററിൽ ജോലി ചെയ്യുകയാണ്. അഖിലിന്റെ ഹയർ സെക്കൻഡറി പരീക്ഷ പോലും കഴിഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്ന് നിലവിൽ ജോലി ചെയ്യുന്ന മൊബൈൽ ഫോൺ കടയിലെ ജീവനക്കാർക്കൊപ്പമാണ് അഖിൽ താമസിക്കുന്നത്. ഇടയ്ക്ക് കൊല്ലം പട്ടാഴിയിലുള്ള അച്ഛന്റെ സഹോദരിയുടെ വീട്ടിൽ പോകും. അഖിലിന്റെ ചെറുപ്പത്തിലെ അമ്മ ഉപേക്ഷിച്ച് പോയതാണ്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് പിന്നാലെ തന്നെ ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പക്ഷേ കേസെടുത്തതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നും അഖിൽ പറയുന്നു. പഠിക്കാൻ മിടുക്കനായ അഖിൽ അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. 10 ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയ അഖിലിന് പക്ഷേ സ്വന്തം വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നത് ദുരിതങ്ങൾ മാത്രമാണ്. വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിച്ചിട്ടുണ്ടെന്നും ആഹാരം പോലും കൊടുക്കാറില്ലായിരുന്നുവെന്നും അഖിൽ പറയുന്നു. അധ്യാപകരുടെ സഹായത്തോടെയാണ് പലപ്പോഴും പഠന ചെലവുകൾ നടന്നിരുന്നത്. അമ്മയും അച്ഛനും ബന്ധം പിരിഞ്ഞതിന് പിന്നാലെ ഇരുവരുടെയും പേരിലുണ്ടായിരുന്ന സ്ഥലം വിറ്റു. കിട്ടിയ പണത്തിന്റെ ഒരു വിഹിതം അഖിലിന്റെ പേരിൽ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിരുന്നു. ഈ പണവും ഇപ്പോൾ കൊടുക്കില്ലെന്ന നിലപാടിലാണ് അച്ഛനും രണ്ടാനമ്മയും. നിലവിലെ തുച്ഛമായ വരുമാനം കൊണ്ട് ഒന്നും നടക്കില്ലെന്നറിയാവുന്ന അഖിൽ ഹയർ സെക്കൻഡറിക്ക് ശേഷം എങ്ങനെ തുടർ വിദ്യാഭ്യാസം നടത്തുമെന്ന ആശങ്കയിലാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.